നേരത്തെ പറയുന്നുണ്ട് ട്രോൾ ചെയ്തത് എന്ന് പറഞ്ഞ ട്രോളാണ്. എന്നിട്ടും ട്രോൾ എന്ന് പറയുമ്പോൾ അതൊരു വൈരാഗ്യം തീർക്കുന്ന പറഞ്ഞിട്ടും നിങ്ങൾ അവനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഒരു മനുഷ്യരാണോ? അത്രയും റീൽസ് ചെയ്യുന്ന ഒരുപാട് പേരെ അടച്ചാക്ഷേപിച്ചിരുന്നു. റീൽസ് ഓടികൾ എന്തർത്ഥത്തിലാണെന്നറിയില്ല. അർജുനെ, നീ മന്ദനാന്ന് തെളിയിച്ചോണ്ടിരിക്കുകയാണ്. എടാ, നിന്നെ അന്ന് ഞാൻ ചെരിപ്പൂരി അടിച്ചത് സോറി പറഞ്ഞത് ശരിയായില്ല. നിന്നെ ചെരിപ്പൂരി അടിച്ചിട്ട് ചാണം വാരി അറിയണം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാര്യം മനസ്സിലായ കാലമായിരിക്കും. കാര്യം മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഞാൻ കാര്യം ഒന്ന് പറഞ്ഞുതരാം. പണ്ട് തൊട്ട് യൂട്യൂബ് എന്ന് റീൽസ് എന്ന് ടിക്ടോക്ക് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ചേരിതിരിവ് ഉണ്ടായിരുന്നു. പക്ഷെ അത് അകത്തേ ഉള്ളായിരുന്നു. പക്ഷെ ഇപ്പൊ അത് പുറത്തോട്ട് വന്നിട്ടുണ്ട്. റീൽസിലുള്ളവർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ട്, റീൽസിലുള്ളവർ എന്തും പറയാം, എന്തും ചെയ്യാം. യൂട്യൂബേഴ്സിന് പ്രത്യേകിച്ച് റോസ്റ്റിംഗ് വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് എന്തും പറയാം, ആരും ചോദിക്കാൻ വരത്തില്ല എന്നുള്ള ഒരു വിചാരം യൂട്യൂബേഴ്സിന് ഉണ്ടായിരുന്നു എന്നാണ് റീൽസിലുള്ളവർ പറയുന്നത്. ഇതൊന്നും കൂടാതെ റോസ്റ്റിംഗ് വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രം ഇവിടെ ഒരു വേറെ കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. റോസ്റ്റിംഗ് വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് മാന്യതയില്ല, അവർക്ക് അക്ഷരാഭ്യാസം ഇല്ല, അതൊന്നും പറഞ്ഞിട്ട് റീൽസ് ചെയ്യുന്നവരെ അപമാനിച്ചു. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നതാണ് ഇതന്നെയാണ് നിന്ന നിപ്പില് പൊങ്ങി വരാനുള്ള കാരണം എന്നുള്ളത്. വേറെ ഒന്നുമല്ല, കഴിഞ്ഞ ദിവസം അർജുൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ഒരു സീൻ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പൊ ഇത് വരാൻ കാരണം എന്താണ്. ഗസ് മൈ ഏജ്, കൊരങ്ങന്റെ ചിഹ്നം. ഓക്കെ, ആ ചിഹ്നം ഉണ്ടാവശ്യമില്ല. ഓക്കെ, അവന് 15 വയസ്സല്ല. ഇവന്റെ ഏജ് ഞാൻ ഗസ് ചെയ്യാം. 9 വയസ്സും അല്ല, 9 വയസ്സിന്റെ ബുദ്ധിയാണ്. ഓ, ഇതിപ്പോ വലിയ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൻ സീനാണ് നടക്കുന്നത്. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ റീൽസിലൊക്കെ ഉണ്ടല്ലോ പ്രതികാരണത്തിന്റെ ഘോഷയാത്രയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഘോഷയാത്ര എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ കോവിഡ് ഒക്കെ ആണല്ലോ, അതുകൊണ്ട് കോവിഡ് പ്രോട്ടോകോൾ ഒക്കെ പാലിച്ചുകൊണ്ട് 2-3 പേര് പങ്കെടുക്കുന്ന ഘോഷയാത്ര. അപ്പൊ നമുക്ക് ഇനി ഒന്നൊന്നായിട്ട് പ്രതികരണങ്ങൾ കാണാം. ഓക്കെ, ഈ ആർജു എന്നൊരു യൂട്യൂബ് ട്രോളർ നമ്മുടെ ഇൻസ്റ്റാ റീൽസില് കിച്ചൂട്ടൻ എന്നൊരു പയ്യനെ, അവൻ 9 വയസ്സ് ബുദ്ധിയുള്ള എന്ന് പറഞ്ഞ് ട്രോളിയിരിക്കുകയാണ്. അപ്പോൾ അതിനെ കുറിച്ചൊരു റീൽസ് ഒരു 3-4 പേര് പ്രതികരിച്ചിരുന്നു. എനിക്ക് വളരെ സന്തോഷം തോന്നി. നേരത്തെ ഒന്ന് ഇവരൊക്കെ ഈ യൂട്യൂബ് ട്രോളേഴ്സിനല്ല, ഈ റീൽസ് ചെയ്യുന്നവരെ അങ്ങ് ട്രോളിക്കളയാം, ആരും ചോദിക്കാനില്ല എന്നൊരു അഹംഭാവമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു അഹംഭാവവും ഇല്ല. ഇവിടെ പലരും ചോദിക്കാൻ വന്നിട്ടുണ്ട്, ചോദിച്ചിട്ടുമുണ്ട്, ചോദിച്ചു പോയവൻ അതിനൊക്കെ മറുപടി പറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ ഇപ്പോൾ റീൽസിൽ ചോദിക്കാൻ ആൾക്കാർ വന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഈ കിച്ചൂട്ടൻ എന്ന ഫ്രണ്ട് ഈ അർജുനെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ട്രോൾ ചെയ്തത് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ആ, അത് ശരിയാ. അപ്പൊ അവനെ ട്രോൾ ചെയ്തെന്ന് പറഞ്ഞിറക്കിയ വീഡിയോ ഏതായാലും ബാലാജി കണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അപ്പൊ അത് കഴിഞ്ഞിട്ട് അവൻ റോസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞിറക്കിയ വീഡിയോ ഒക്കെ ബാലാജി കണ്ടിട്ടാണോ ഇത് നീ പറയുന്നത്? എടാ അർജുന, നീ കണ്ണാടവന്റെ മുന്നിൽ പോയിട്ട് നീ നിന്റെ ട്രൗസർ ഊരി നോക്ക്. അപ്പൊ അറിയാം ആണിന് ഏറ്റവും വലുത് എന്താന്ന്. പറയുന്നത് ട്രോൾ ചെയ്തത് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. എന്നിട്ടും ട്രോൾ എന്ന് പറയുമ്പോൾ അതൊരു വൈരാഗ്യം തീർക്കുന്ന ഒരു ട്രോൾ പോലെയാണ് എനിക്കും തോന്നിയത്. ആരാരോടാണ് ഈ വൈരാഗ്യം തീർത്തതെന്നൊക്കെ ഉള്ളത് മിക്കവാറും ഈ വീഡിയോ കണ്ടു തീർന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. പക്ഷെ ഇനിയിപ്പോ മൊത്തം സീനായിരിക്കുമല്ലോ, ഇൻസ്റ്റാഗ്രാം മൊത്തം പ്രതികരണമായിരിക്കും. 2 ദിവസം ഇനി ഓൺലൈൻ ക്ലാസ് ഒന്നും ഇല്ലല്ലോ. ആ, എന്തായാലും നമുക്ക് ഇനി പ്രതികരിച്ച ഒരാളുടെ വീഡിയോയും കൂടെ നോക്കാം. കിച്ചൂടിനെ സപ്പോർട്ട് ചെയ്യേണ്ട പേര് നമ്മളെ കുറച്ചുപേരായിരുന്നു. മെയിൻ ആയിട്ട് പറയാനുള്ള പാലാസേ ചേണ്ണ ഇവിടുത്തെ ട്രോളന്മാരി നല്ല രീതിക്ക് ട്രോളി ഏറി കയറ്റി എന്നാണ് അവരുടെ വിചാരം. പക്ഷെ ഒരു നമ്മളായിട്ട് ആരും എയർലോട്ട് വിടാറില്ല. പക്ഷെ സ്വന്തമായിട്ട് ബാഗും ടിക്കറ്റ് എടുത്ത് ഞാൻ എയർലോട്ട് പോവാ എന്ന് പറഞ്ഞ് പോകുന്നവരെ നമ്മൾ തന്നെ ചെയ്യാനാ പോട്ടെന്ന് വെക്കണം. അപ്പൊ അങ്ങനെ പോകുന്നവരെ നമ്മളോട്ട് തടയാറില്ല. കൊച്ചുങ്ങൾ എന്നായാലും ആഗ്രഹം പറഞ്ഞ നമ്മളെ കൊണ്ട് പറ്റുവാന്ന് സാധിച്ചു കൊടുത്തേക്കണം. നിങ്ങളെ കൊണ്ടൊന്നും ആവൂല മക്കളെ, കൂട്ടിയാ കൂടാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ. പിന്നെ ഒരു കാര്യം പറയാണ്ട് വിദ്യാഭ്യാസ ഇല്ലാത്തവന്മാരാണ് എല്ലാം മനസ്സിലായി. കാരണം കേരള MBD കേരളയുടെ സ്പെല്ലിംഗ്. അക്ഷരാഭ്യാസം ഇല്ലാത്തവരോ യൂട്യൂബിലോ അങ്ങനെ വഴിയില്ലല്ലോ. അത് ഈ ട്രോള് റോസ്റ്റും ഒക്കെ ചെയ്യുന്നവര്. ഇന്നലെ ഞാനൊരു വീഡിയോ ഉണ്ടായിരുന്നു. എന്തായിരുന്നു അത്? എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് പോയാൽ മതി എല്ലാവരും. ഇത് കണ്ടിട്ടാണോ മഹാനുഭാവം പറഞ്ഞത് അക്ഷരാഭ്യാസം ഇല്ലാത്തവരാണ് യൂട്യൂബിൽ റോസ്റ്റിംഗ് വീഡിയോ ചെയ്യുന്നതെന്ന്? ഇത് റോസ്റ്റർ ഒന്നുമല്ല, ഇത് ഏറി നിന്ന് എന്തോ ഒരു വീഡിയോ ചെയ്തിട്ട് അതിന് റോസ്റ്റിംഗ് എന്ന് പേര് വിട്ടിടുന്ന ആളാ. അല്ല, താങ്കൾക്ക് എങ്ങനെയാ ഈ പറഞ്ഞ അഭ്യാസമൊക്കെ ഉണ്ടോ ഈ അക്ഷരാഭ്യാസമേ? ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സോസ്റ്റേഴ്സ്. സോസ്റ്ററോ? അതെന്നാ സാധനമാ? സിസ്റ്റേഴ്സ് എന്നാണോ ഉദ്ദേശിച്ചേ? അല്ല, ഒരബദ്ധമൊക്കെ ഏത് പോലീസുകാരനും പറ്റും, നമുക്കത് വിട്ടുകളെ. പിന്നെ റീൽസ് ചെയ്യുന്നവർക്കൊക്കെ നല്ല അക്ഷരാഭ്യാസം, വിവരം, വിദ്യാഭ്യാസം, ബോധമൊക്കെ ഉള്ള ആൾക്കാരാണെന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ട് അറിഞ്ഞതാണല്ലോ. അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും അത് പറയുന്നില്ല. ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ചെയ്യുന്ന ഒരുപാട് പേരെ നിങ്ങൾ അടച്ചാക്ഷേപിച്ചിട്ടുണ്ട്. റീൽസ് ഓടികൾ എന്തർത്ഥത്തിലാണെന്നറിയില്ല. നിങ്ങൾ ആര് പറഞ്ഞു അപമാനിച്ചെന്ന്? നിങ്ങൾ തന്നെയല്ലേ ഇപ്പൊ പറഞ്ഞ അപമാനമാണെന്നുള്ളു. റീൽസ് ചെയ്യുന്നവരെ റീൽസ് ഓളിന്ന് വിളിക്കുന്ന അവർക്കൊരു അപമാനമാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്നെ ചെയ്യാൻ പറ്റും? പിന്നെ റീൽസേഴ്സ് എന്ന് പ്രാസത്തി പറയാൻ പറ്റാത്ത കാരണം നമ്മൾ റീൽസ് ഓളിന്ന് വിളിക്കുന്നു. അതൊരു തെറ്റാണോ? നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ യൂട്യൂബ് ഓളിന്ന് വിളിച്ചോ, നിങ്ങൾക്ക് പ്രാസത്തി പറയാൻ അതാ ഇഷ്ടമെന്നുണ്ടെങ്കിൽ നമുക്കൊരു വിഷയമില്ല, നമുക്കൊരു നാണക്കേടുമില്ല. ഇനി ഇതൊന്നും അല്ലല്ലോ മെയിൻ കാരണം എന്ന് പറയുന്നത്. ഈ പ്രശ്നത്തിന്റെയൊക്കെ മൂല കാരണത്തിന് എന്താ പറയാനുള്ളതെന്ന് കൂടെ ഒന്ന് കേൾക്കണമല്ലോ. നമുക്ക് അതുകൂടെ ഒന്ന് കേട്ട് നോക്കാം. അർജുന്റെ റോസ്റ്റിംഗ് വീഡിയോ എല്ലാവരും കണ്ടുകാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, നിങ്ങൾ അത് കേട്ടിട്ട് പോയാൽ മതി. അത് കേട്ടിട്ടേ അല്ലേലും ഞങ്ങൾ പോകത്തുള്ളൂ. ഞാൻ അർജുനെ ചെരിപ്പൂരി അടിച്ചപ്പോ എല്ലാവരും പറഞ്ഞു അത് തെറ്റായി പോയി, ആ വീഡിയോ ഡിലീറ്റ് ആക്കണം, നീ അർജുനോട് സോറി പറയണം, അങ്ങനെ ഒരുപാട് പേര് പറഞ്ഞു. ഞാൻ ആ തെറ്റ് മനസ്സിലാക്കിയിട്ട് ഞാൻ അർജുനോട് സോറി പേഴ്സണലി പോയി സോറി പറയുകയും ചെയ്തു. ഞാൻ ആ വീഡിയോ ഒരു വീഡിയോ ആക്കി ചെയ്ത് ഞാൻ സോറി പറയുകയും ചെയ്തു.
അത് കാര്യമാക്കണ്ട, ഇത് നിന്റെ സ്ഥിരം പരിപാടിയാണല്ലോ, വായി തോന്നുന്ന വിളിച്ചു പറഞ്ഞിട്ട് പിറ്റേസം മാപ്പും കൊണ്ടുവരുന്നത്. അതിന്റെ പേരില് ഞാൻ ക്രൂശിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു തെറ്റ് മനസ്സിലാക്കി സോറി പറഞ്ഞു ഞാൻ, എന്നിട്ടും എന്നെ നിങ്ങൾ തെറിവിളിച്ചോണ്ടിരിക്കുകയാണ്. പിന്നെ അർജുൻ എന്നെ റോസ്റ്റ് ചെയ്തപ്പോ പറഞ്ഞത് എനിക്ക് 9 വയസ്സിന്റെ ബുദ്ധിയുള്ളൂ, പിന്നെ എന്താ പറഞ്ഞത് ഞാൻ കൊരങ്ങനാണ്, എന്നെ എന്റെ മൊന്തകണ കൊരങ്ങന്റെ പോലെ ഉണ്ടെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. ഇതൊന്നും നിങ്ങൾക്കൊരു തെറ്റായിട്ട് തോന്നുന്നില്ല? അവിടുത്തെ തെറ്റ് ശരിയൊക്കെ നോക്കുന്നതിന് മുന്നേ നീ മാപ്പ് പറഞ്ഞെന്ന് പറഞ്ഞതൊക്കെ ശരിയാ, പക്ഷെ മാപ്പ് പറഞ്ഞു കഴിഞ്ഞിട്ട് നീ എന്തൊക്കെയാ വീട് ഇട്ടായിരുന്നല്ലോടാ, എന്താ അത്? അർജുനെ നീ മന്ദനാന്ന് തെളിയിച്ചോണ്ടിരിക്കയാണ്. എടാ നിന്നെ അന്ന് ഞാൻ ചെരിപ്പൂരി അടിച്ചു, സോറി പറയാ ശരിയായില്ല. നിന്നെ ചെരിപ്പൂരി അടിച്ചിട്ട് ചാണം വാരി അറിയണം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോറി പറയണ്ടായിരുന്നല്ലേ നീ പറഞ്ഞത്? അങ്ങനെ തന്നെയല്ലേ ഇപ്പൊ നീ പറഞ്ഞത്? ബാക്കി നോക്കാം. പറ്റില്ല നിനക്കൊന്നും, കണ്ടിടും നീ ഒക്കെ കണ്ടി. എടാ അർജുനെ നീ കണ്ണാടവന്റെ മുന്നിൽ പോയിട്ട് നീ നിന്റെ ട്രൗസർ ഊരി നോക്ക്, അപ്പൊ അറിയാം ആണിന് ഏറ്റവും വലുത് എന്താന്ന്. എന്തു തുറന്നാലും നീയാണല്ലോ അർജുനെ, നിന്റെ വലിച്ച ചിരിയും ആ കൂണിങ് ക്ലാസും അവന്റെ തൊലിപ്പ് മോന്തിയും. വലിച്ച ചിരി തൊലിപ്പ് മോന്ത അല്ലേ, ശ്രദ്ധിച്ച് കേട്ടല്ലോ അല്ലേ. ബാക്കി എടാ നിന്റെ കൊണക്കൽ റോസ്റ്റിംഗ് കൂടെ ആർക്കും കാണണ്ട, ഇറങ്ങിപ്പോ നിർത്തിപ്പോ നീ. ഇതുണ്ടല്ലോ ഇപ്പൊ ഈ കാണിച്ച മുഴുവൻ സാധനം ഉണ്ടല്ലോ, മാപ്പ് പറഞ്ഞതിന് ശേഷം വിട്ട വീഡിയോ അകത്തുള്ളതാണ്, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. മാപ്പ് പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് എന്തും പറയാം, അതിന് കുഴപ്പമൊന്നുമില്ല, അതെല്ലാരും നമ്മളെ സപ്പോർട്ട് ചെയ്യും. മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തും പറയാം, അതിനൊരു കുഴപ്പമില്ല, അതിന് നമ്മളെല്ലാരും സപ്പോർട്ട് ചെയ്യും. എന്നിട്ട് അതിനൊരു പേരും കൂടി ഇടും, റോസ്റ്റിംഗ്. ഇത് നിങ്ങൾ ഇതിനു മുമ്പും കണ്ടിട്ടാണോയിരിക്കും ഒരു ദിവസം മാപ്പ് പറഞ്ഞിട്ട് പിറ്റേ ദിവസം തന്നെ അടുത്ത റോസ്റ്റിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ഇടുന്നത്. അതിനൊന്നും റോസ്റ്റിംഗ് എന്ന് പറയാൻ പറ്റത്തില്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ടെന്ന് പറയുന്ന പോലെ പറയുന്നതല്ല റോസ്റ്റിങ് അങ്ങനെ കുറെ പേര് ചെയ്യുന്ന കാരണമാണ് മാന്യമായിട്ട് ചെയ്യുന്നവർ കൂടെ ആ ഒരു പേര് വീഴുന്നത്. ഇവനെ റോസ്റ്റ് ചെയ്തു എന്ന് പറയുന്ന യൂട്യൂബേഴ്സിന്റെ പലരുടെയും വീഡിയോ ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഇവൻ പറയുന്ന പോലത്തെ വർത്താനം പറഞ്ഞ് ഒരു യൂട്യൂബർ പോലും ഇവനെ റോസ്റ്റ് ചെയ്തിട്ടില്ല. ഇവൻ നാക്കിന് ഒരു ലൈസൻസും ഇല്ലാതെ ഓരോന്നൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് ഒന്നും വേണ്ടാതിരിക്കുന്ന യൂട്യൂബേഴ്സ് ഇവിടെ ഉണ്ട്. ഇത്രയൊക്കെ നടന്നിട്ടും ഇപ്പോഴും ഇവൻ പറയുന്നത് അർജുൻ മാപ്പ് പറയണമെന്നാണ്. ഞാനൊരു തെറ്റ് മനസ്സിലാക്കി ഞാൻ അർജുനോട് സോറി പറഞ്ഞു. അർജുൻ എന്നോട് തിരിച്ച് സോറി പറയേണ്ടത് അത്യാവശ്യമല്ലേ, നിങ്ങൾ തന്നെ പറ. എനിക്കറിയത്തില്ല, അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമല്ലേ തെറ്റ് മനസ്സിലാക്കി സോറി പറയുന്നത്. അർജുൻ കോരെങ്ങനെ വിളിച്ചതും 9 വയസ്സിന്റെ ബുദ്ധിയുള്ളു പറഞ്ഞതും തെറ്റാണ്, ശരിയല്ലേ? ഇവൻ ഇതെങ്ങനെ പറയാൻ പറ്റുന്ന ഞാൻ ആലോചിക്കുന്നത്, അതെന്തെങ്കിലും ആയിക്കോട്ടെ അതവിടെ നിക്കട്ടെ. അപ്പൊ എനിക്കൊരു കാര്യം പറയാനുള്ളൂ, ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഈ വീഡിയോ മുഴുവൻ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താന്നുള്ളൂ ഒന്ന് കമന്റ് ചെയ്യുക, എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാ. ഇവനെ പോലെ വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് അത് റോസ്റ്റിംഗ് ആണെന്ന് പറയുന്നതല്ല റോസ്റ്റിംഗ്, അത് നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുക. അപ്പൊ എനിക്ക് ഇത്രേ പറയാനുള്ളൂ, ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ശരിക്കും എന്താ ഫീൽ ചെയ്യുന്നതെന്നുള്ള കാര്യം നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോക്കകത്ത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബബായ്. കൊച്ചുങ്ങൾ എന്നായാലും ആഗ്രഹം പറഞ്ഞ നമ്മളെ കൊണ്ട് പറ്റുവാന്നേ അതങ്ങ് സാധിച്ചു കൊടുത്തേക്കണം. അതിപ്പോ ഏറെ പോണോന്നാണെങ്കിൽ അങ്ങനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ, പോകുന്നവരു പോയിട്ട് വരട്ടെ. ചോദിച്ച് പോയവൻ